തുടങ്ങ. ഓ ആ അതാ ഈ കട്ടൗട്ട് ഒക്കെ വെച്ച് മതചിഹ്നങ്ങളൊക്കെ വെച്ച് എന്താണ് ഇങ്ങനെയൊരു സെറ്റപ്പ് എന്നാ പറയാ. തൃക്കാക്കർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചല്ലോ, പതിവ് പോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അപ്പം തന്നെ ഇത് അമ്പലത്തിലെ ഉത്സവമാണോ അല്ലെങ്കിൽ ഉറൂസാണോ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അമ്മാതിരി മതവും വിശ്വാസവും ജാതിയൊക്കെയാണ് കടന്നു വരിക. ഇതെവിടെ നിന്നാണ് ഇത്ര പെട്ടെന്ന് ഇതൊക്കെ കടന്നു വരുന്നത്? എന്തോ എന്തായാലും നമ്മളതൊക്കെ കൊണ്ട് തന്നെ സെറ്റ് ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. തുടങ്ങാപ്പോ അയ്യപ്പനും ഈ നാട്ടിലെ എല്ലാ ദേവഗണങ്ങളും മറ്റ് മുഴുവൻ വിശ്വാസികളുടെ ആരാധനാമൂർത്തികളും ഈ സർക്കാരിനോടൊപ്പമാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തവണയും ആരും പതിവ് തെറ്റിച്ചിട്ടില്ല. നമ്മൾ യാത്ര തുടങ്ങുകയാണ്. UDFൽ നിന്ന് തുടങ്ങാം. തൃക്കാക്കര സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഞങ്ങൾ ആവശ്യമായ എല്ലാ നേതാക്കളുമായും സംസാരിച്ച് ഒരു പൊതുധാരണയിലെത്തി. സഭയെയും സഭാ നേതൃത്വത്തെയും സമുദായ സംഘടനകളെയും എല്ലാം വിമർശിച്ച PT തോമസിന്റെ ഭാര്യ ഉമാ തോമസാണ് തൃക്കാക്കരയിൽ UDFന്റെ സ്ഥാനാർത്ഥി. ഒറ്റപ്പേരാണ്, എല്ലാ ആളുകളും സ്വീകാര്യമായ രീതിയിലാണ് അഭിപ്രായം. വേറെ കാൻഡിഡേറ്റ്സിന്റെ പേരൊന്നും ഇതുവരെ വന്നിട്ടില്ല, ഒരാളെ പേരേ വന്നിട്ടുള്ളൂ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു. സ്ഥാനാർത്ഥിയെ ഷോൾ അണിയിക്കുന്ന ചടങ്ങാണിനി. സ്ഥാനാർത്ഥിയുടെ അടുത്ത് നിൽക്കുന്നവരിൽ ചിലർക്ക് ഉള്ളിൽ സങ്കടമൊക്കെ ഉണ്ട്. അതൊക്കെ കടിച്ചു പിടിച്ച് അമർത്തി കഷ്ടപ്പെട്ട് ചിരിക്കുകയാണ്. അപ്പൊ കലാപരിപാടി തുടങ്ങുകയാണേ. നേരെ പെരുന്നേലോട്ട് വണ്ടി വിട്ടോ. സുകുമാരൻ നായർ ഒന്ന് കാണും. സന്ദർശനം കഴിഞ്ഞ് ഇറങ്ങി വന്ന സ്ഥാനാർത്ഥിനോട് ചോദിച്ചേ, നിങ്ങൾ ഇപ്പൊ എന്താ ഇവിടെ വന്നതെന്ന്. അപ്പൊ അവര് പറയണേ, എന്റെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പേഴ്സണലായിട്ടുള്ള കാര്യമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയായതിനു ശേഷം മാത്രമാണോ നിങ്ങൾക്ക് ചോദിക്കാൻ സമയം കിട്ടിയെന്ന് ചോദിക്കലും അവരപ്പൊ തന്നെ വണ്ടി കയറി സ്ഥലം കാലിയാക്കി. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പേഴ്സണൽ അല്ലാത്ത ഒരു പ്രസംഗം ഓർമ്മ വന്നു. സമുദായ നേതാക്കന്മാരുടെ അരമനകളിലും ആസ്ഥാന മന്ദിരങ്ങളിലും കയറി ഇറങ്ങുന്നതല്ല മതേതരത്വം. അത് ശരിയാ. അവരുടെ മുന്നിൽ വാളും ചുരുട്ടി പോയി നിൽക്കുന്നതല്ല മതേതരത്വം. അതും ശരിയാണ്. സമുദായ നേതാക്കന്മാരുടെ പോക്കറ്റിലോ അവരുടെ അരമനകളിലോ അവരുടെ ആസ്ഥാന മന്ദിരങ്ങളിലോ വോട്ട് പെട്ടിയില്ല. അവരുടെ കയ്യിൽ താക്കോലും മാത്രമേ പെട്ടി ആളുകൾ കൊണ്ടുവരും. താക്കോല് മാത്രല്ല കേട്ടോ, താക്കോല് സ്ഥാനമുണ്ട്. അറിയില്ലേ, KPCC പ്രസിഡന്റ് ആരായാലും ശരി, ആ KPCC പ്രസിഡന്റിനെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരുവാൻ ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ശ്രമിച്ചില്ലെങ്കിൽ അധികകാലം നിങ്ങൾക്ക് തുടരാൻ ജനം നിങ്ങൾക്ക് അനുമതി നൽകുകയില്ല. പ്രത്യേകിച്ചും ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗം. സാമുദായിക നേതാക്കൾക്ക് ഇങ്ങനെയെല്ലാം പറയാനുള്ള ധൈര്യം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നമ്മളെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇങ്ങനെ കുറേ വേഷം കിട്ടും. അതുകൊണ്ട് തന്നെ അപ്പോഴാണ് ഒരു വിവരം കിട്ടിയത്, എടപ്പള്ളി പള്ളിയിൽ എന്തോ കോഴിൻ്റെ നേർച്ചയാട്ടം നടക്കുന്നുണ്ടെന്നുള്ള. നേരെ ബെന്നി ബഹനാനിയും കുട്ടി അങ്ങോട്ട് പോയി. ചെമ്പിലിട്ട കോയിന രണ്ടോട്ടം ബെന്നിച്ചട്ട ഇളക്കി. ക്യാമറൻ്റെ ഫോക്കസ് മാറിയെന്ന് തോന്നുമ്പോൾ ബെന്നിച്ചട്ടനും ഫോക്കസ് മാറ്റി. അപ്പോഴാണ് VD സതീശന്റെ വേറൊരു പ്രസംഗം കൂടി കറങ്ങി കറങ്ങി അനക്ക് കിട്ടി. കേരളത്തിലെ സമുദായ നേതാക്കന്മാർ ഊതിയാൽ പറന്നു പോകുന്ന അപ്പൂപ്പൻ ഡാഡികളാണ് ഞങ്ങളുടെ MLA സ്ഥാനവും അധികാരമെങ്കിൽ ഞാനതങ്ങ് ചുമ്മാ പറന്നു പോട്ടെ എന്ന് വിചാരിച്ചു. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്കൊന്നും ഒരു ചുക്ക് സംഭവിക്കില്ല. തെരഞ്ഞെടുപ്പായി പോയി, അല്ലെങ്കിൽ കാണിച്ചേരായിരുന്നേ. കീലരി അച്ചു സ്റ്റൈലില് കൂട്ടിച്ചേർത്താലേ രസായന. എല്ലാത്തിനെയും കുത്തുഞ്ഞാൽ 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. UDFിൽ ഇതൊന്നും പുതുമയൊന്നല്ല കേട്ടോ, പക്ഷെ LDFിന്റെ അവസ്ഥയാണ് അവസ്ഥ. ഞങ്ങള് പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണ്. ലിസി ആശുപത്രിയിലെ ഹൃദയരോഗ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ജോ ജോസഫാണ്
എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി. ഈ ഡോക്ടറെ പോലെ മുത്തുപോലത്തെ ഒരു സ്ഥാനാർത്ഥി, മുത്തുപോലെ ഒരു സ്ഥാനാർത്ഥി. മുത്തിനെ പരിചയപ്പെടുത്താണ് ആ ചടങ്ങിലേക്ക്. കുട്ടിക്കാലത്ത് ഫാദറിനോടൊപ്പം നിലത്തിരുന്ന സി പി ഐക്ക് വേണ്ടി ചുമരെഴുതിയിട്ടുള്ള ആളാണ്. നിലത്തിരുന്നിട്ട് ചുമരെഴുതിയിട്ടുണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ്. കെ എസ് ഇബിയുടെ സമരകാലത്ത് എന്റെ ഫാദർ കാട് കയറിയിട്ടുള്ള ആളാണ്. കെ എസ് ഇ ബി സമരകാലത്ത് കാട് കയറിയ എന്താണ് ഇടതുപക്ഷം എന്ന്, എന്താണ് ശരിപക്ഷം എന്ന് വളരെ ചെറിയ ചെറുപ്പകാലത്തിൽ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. ബോധ്യപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എല്ലാ എൽ ഡി എഫിന്റെ തീരുമാനമാണ്. ആരെ മത്സരിപ്പിക്കണം, ആരെ മത്സരിപ്പിക്കാണ്ടിരിക്കണം എന്നൊക്കെ നിങ്ങളെ തീരുമാനം തന്നെ, ഒരു തർക്കവും ഇല്ല. അതുകൊണ്ട് എല്ലാ മംഗളങ്ങളും നേരുന്നു ജോ, ബെസ്റ്റ് വിഷസ്. അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കുന്ന ഡോക്ടറെ പരിചയപ്പെടുത്തി ആരാന്ന് മനസ്സിലായോ? അല്ലല്ല, സഖാവൊന്നുമല്ല. അദ്ദേഹം ലിസി ആശുപത്രിയുടെ ഡയറക്ടറാണ്. പേര് ഡോക്ടർ പോൾ കരേഡൻ. അദ്ദേഹം സിറോ മലബാർ സഭയുടെ വൈദികനാണ്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ, അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്ന ഇടം നയിക്കുന്ന വെച്ചാൽ ഒന്നുകിൽ പാർട്ടി ഓഫീസ് അല്ലെങ്കിൽ പാർട്ടി വേദി, അടുത്തിരിക്കുന്നത് പാർട്ടിയുടെ ഏതെങ്കിലും ഘടകങ്ങളിൽപ്പെട്ടവരൊക്കെ ആയിരിക്കും. ഇപ്പോൾ കാലൊക്കെ മാറി, പാർട്ടി പഴയ ലൈനൊക്കെ വിട്ട് ഇപ്പോൾ വൈദികരൊക്കെയാണ് അടുത്തിരുന്നിട്ട് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നത്. കാലം പോയ പോക്കെ. ഒരാളെ പള്ളിയിൽ ചെന്നു, അച്ചോ ഞാൻ നാളെ മുതൽ വരണോ? അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ? എന്താ? അദ്ദേഹം ഈ വേദപഠന ക്ലാസ് നടത്തുന്നയാളാണ്. ഓ, അല്ല അച്ഛോ, കമ്മ്യൂണിസ്റ്റ് പള്ളിയിലൊന്നും വരരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ നാളെ മുതൽ വരണോ? അപ്പൊ ഫാദർ പറഞ്ഞു. അപ്പൊ അച്ഛന്റെ മറുപടി, അതൊന്നും തനിക്ക് ബാധകമല്ല, താൻ വന്ന് ക്ലാസ് നടത്തിക്കും. ഇതാണ് നാട്. ഇതൊക്കെ കൊണ്ട് ഓ ഇങ്ങനെ ആയാൽ എന്താന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? നിക്ക്, ഇനിയാണ് അതേ പ്രസംഗത്തിലെ കാലിക പ്രസക്തമായ മറ്റൊരു ഭാഗം. സഭയും ഞങ്ങളും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സ്ഥായിയായിണ്ട്. അത് അത്ര വേഗം പരിഹാരം കാണുന്നതല്ല, അതവിടെ കിടക്കട്ടെ. സ്ഥായിയായ പ്രശ്നത്തിന് പരിഹാരം കണ്ടു, അത്രേ ഉള്ളൂ. അല്ലാണ്ടെന്ത്? ജോ, ബെസ്റ്റ് വിഷസ്. രാഷ്ട്രീയത്തിന്റെ പ്രശ്നം രാഷ്ട്രീയത്തിനങ്ങ് വിട്ടേക്കണം. ഞങ്ങൾ ഒരു മതകാര്യങ്ങളിലും ഇടപെടാൻ വരുന്നില്ല, ഒരു മതവുമായും സംഘർഷവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജോ, ബെസ്റ്റ് വിഷസ്. അപ്പോ ഈ വിഷയമല്ലോ, അത് സഖാവ് തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒരു പ്രശ്നവും സ്ഥായിയായിട്ട്. ഇനി സഖാവിന്റെ 2007 ഒരു പ്രസംഗം കേൾപ്പിക്കാം. കള്ളം പറയാൻ പാടില്ല എന്ന് നാമെല്ലാം കരുതുന്ന ഒരു മാന്യൻ വന്ന് യു ഡി എഫിന് വേണ്ടി വിളിച്ചു പറയുന്നു എങ്കിൽ അദ്ദേഹത്തെ എത്രമാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം എന്നാലോചിക്കണം. സഖാവ് ഇപ്പം നികൃഷ്ട ജീവി എന്ന് വിളിച്ചില്ലേ, ഇതാരാന്നറിയോ? താമരശ്ശേരി ബിഷപ്പായിരുന്ന മാർ പോൾ ചിറ്റിലപ്പള്ളിയെ. മത്തായി ചാക്കോ എന്ന് പറഞ്ഞിട്ടൊരു എം എൽ എ ഉണ്ടായിരുന്നു, സി പി എമ്മിന്റെ നേതാവായിരുന്നു. മൂപ്പര് മരിച്ച്. അപ്പോ ഈ ബിഷപ്പ് പറഞ്ഞ് മത്തായി ചാക്കോ സ്വബോധത്തോടെ അന്ത്യകൂദാശ സ്വീകരിച്ചിട്ടുണ്ടെന്ന്. സഖാവിനത് പിടിച്ചില്ല, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന് എതിരാത്. ദേഷ്യം വന്ന് വേറെ എന്ത്? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ബാധിച്ചാൽ കാലം കടന്നുപോയി, എല്ലാം കോംപ്രമൈസ്. സ്ഥായിയായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ കാര്യത്തിൽ ബിഷപ്പ് പോയി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, അതാണ് സംസാരിച്ചത്. അതും കഴിഞ്ഞ് നമ്മളെ മുത്തു പോയത് കണിച്ചുകുളങ്ങരയിലേക്കാണ്. അവിടെ ചെന്ന് വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ അനുഗ്രഹവും വാങ്ങി തിരിച്ചു വന്ന് നല്ല ചെറുപ്പക്കാരും നല്ല സ്മാർട്ടായിട്ട് നടക്കുന്നു. മാത്രമല്ല, ഒരു ഒരു സാധാരണഗതിയിലുള്ള ഡോക്ടറിനെ ഉപരി ഒരു മെയ്വഴക്കം നല്ലപോലെ കാണുന്നുണ്ട്.
മനസ്സിലൊരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഒരു സങ്കല്പമുണ്ട്, ആ സങ്കല്പം അനുസരിച്ച് വല്ല മെയ്വഴക്കത്തോടുകൂടി പ്രവർത്തിക്കുന്നു. അപ്പോഴാണ് ഈ ഡോക്ടർ ആരെടുത്ത് പോയെന്നുള്ള കാര്യം ഓർമ്മ വന്ന്. ഞാൻ പറഞ്ഞല്ല കേട്ടോ, പിണറായി സഖാവ് എന്നെ പറഞ്ഞാണ് മൂപ്പരെ കുറിച്ചിട്ട്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായിയാണ് എന്ന് പരസ്യമായി പറയുന്ന ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഗുരുദേവൻ വിദേശ മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഇയാൾ വിദേശ മദ്യം നടത്തുന്നുണ്ട്, വിദേശ മദ്യ ഷാപ്പുണ്ട്. പിന്നെ പെരുന്നേല് സ്വാഭാവികമായിട്ട് പോണല്ലോ, അവിടെയും പോയി. എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കാനായിട്ട് വന്നപ്പോഴത്തെ അഭ്യർത്ഥിക്കേണ്ടതുണ്ട്. ഇലക്ഷനാണ്, സാറിനെ കണ്ടു, സാറിന് അനുഗ്രഹങ്ങളും പിന്തുണയും തേടിയിട്ടുമുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളും നമ്മുടെ ഒപ്പമുണ്ട്, അതുപോലെ തന്നെ സാറിന്റെ അനുഗ്രഹങ്ങളും പിന്തുണയും ചോദിച്ചിട്ടുമുണ്ട്. തൃക്കാക്കരയിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും 99.9% മാത്രമാണ് വിജയപ്രതീക്ഷ. പക്ഷേ ഒരേ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രം 100% വിജയപ്രതീക്ഷ. എൻ ഡി എന്റെ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ. മൂപ്പര് എന്തായാലും ജയിക്കുന്നാണ് പറയുന്നത്. ആര്? കെ സുരേന്ദ്രൻ പറഞ്ഞാണ്. ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷം എൻ ഡി എക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത്. എല്ലാവരും കുറേ സ്ഥലത്ത് പോകുന്നു, അപ്പോൾ എവിടെയെങ്കിലും പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാധാകൃഷ്ണാട്ടെ നേരെ നടേശൻ സാറിനെ കാണാൻ വേണ്ടി പോയി. ചായയൊക്കെ കുടിച്ച് മടങ്ങി. ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം നടേശൻ സാറ് എന്താണ് പറയാൻ പോകുന്നത് മുൻകൂട്ടി കാണിക്കുക കേട്ടോ. ബി ജെ പിക്ക് അവരുടേതായ കരുത്ത് തെളിയിക്കാൻ സാധിക്കുന്നു. അവരാരും ഇല്ലെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വോട്ട് കൂടുതൽ ഞങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്നും ബി ജെ പിയിലെ പല പ്രാദേശിക നേതാക്കന്മാർക്കുണ്ടായ അഹങ്കാരത്തിന് കിട്ടിയ ഒരു തിരിച്ചടിയാണിത്. സെന്റൻസിൽ അല്ലറ ചില്ലറ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, അല്ലാണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല. ഓൾറെഡി റെഡി, എപ്പോഴും റെഡി, എവർ റെഡി. എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് എന്തായാലും പോകും. അത് ആക്ഷൻ ഹീറോ സുരേഷ് ഭട്ടന്റെ നേതൃത്വത്തിലായിരിക്കും പോവുക. നായരോട് മാത്രം സ്നേഹം എന്നല്ല, നായന്മാരോട് കുറച്ചധിക സ്നേഹം. ഇങ്ങനെയെല്ലാം പറയുന്ന സുരേഷ് ഭട്ടൻ തന്നെയാണ് എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് രാധാകൃഷ്ണാട്ടനെ നയിക്കാൻ എന്തുകൊണ്ടും യോഗ്യ. മലയാളത്തിൽ ജനിച്ചു വീണ ഒരു നായർ എന്ന വികാരത്തോട് വരുന്ന എല്ലാ നായന്മാർക്കുമൊപ്പം ഞാൻ മുന്നിലുണ്ടാകും, പിന്നിലല്ല. അത് തന്നെയാണ് എൻ്റെ സ്ട്രോങ്സ്റ്റ് കൺവിക്ഷൻ. പെട്ടെന്നൊരു പഴയ വാർത്ത ടക്കനെ നട്ട് പൊന്തി വന്നു. രാവിലെ 10:30 സുരേഷ് ഗോപി എൻ എസ് എസ് ആസ്ഥാനത്തെത്തിയത്. മന്നം സഭാതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ബജറ്റ് സമ്മേളനം നടക്കുന്ന തൊട്ടടുത്തുള്ള പ്രതിനിധി സഭാ ഹാളിലേക്ക് സുരേഷ് ഗോപി എത്തി. എന്നാൽ തനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന പ്രതികരണത്തോടെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അതൃപ്തി വ്യക്തമാക്കി. ആരായാലും പ്രതിനിധി സഭാ ഹാളിൽ പ്രവേശിക്കുന്നത് അനുവദിക്കാനാകില്ല. ഇതോടെ സുരേഷ് ഗോപി പുറത്തേക്ക് പോയി. ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ തന്റെ ചങ്കു തകർത്തുവെന്നും ഇതൊന്നും ശരിയല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആ ഒരു വൃത്തികെട്ട രാഷ്ട്രീയം പറയാൻ പാടില്ല. മാന്യമായിട്ട് പറഞ്ഞെങ്കിൽ ഈ ലോകം അറിയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതിപ്പം ആരാണ് നാടകം കളിച്ചത്? അന്ന് വി മുരളീധരനൊക്കെ ദേഷ്യം വന്നു. ആ സുരേഷ് ഗോപിയോട് അപമര്യാദയായി പെരുമാറുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്ത സംഭവം എൻ എസ് എസ് പിന്തുടരേണ്ട മൂല്യങ്ങൾക്ക് വിരുദ്ധമായ നടപടിയായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി വിലയിരുത്തുന്നത്. സുരേഷ് ഭട്ടനെ ആ സംഭവം വല്ലാണ്ട് വേദനിപ്പിച്ചു. പക്ഷേ ഇതിനൊരു കറക്ഷൻ ഉണ്ടാവും, അതേ ഉള്ളൂ. സെറ്റിൽ ചെയ്യാനല്ല, ഒരു കറക്ഷൻ ഉണ്ടാവണം. എല്ലാവർക്കും അവിടെ പോയി വണങ്ങാൻ സാധിക്കണം, അതിന് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയരുത്. അതിനകത്തൊന്ന് മുക്തി നേടാൻ വേണ്ടി അദ്ദേഹം ഉച്ചത്തിൽ സംസാരിച്ചു. എല്ലാവർക്കും അവരുടെ സമുദായ അംഗങ്ങളോട് ഒരല്പമെങ്കിലും സ്നേഹക്കൂടുതൽ എന്ന് പറയുന്നത് ഈ ജനാധിപത്യം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു അന്യായവുമില്ല, അങ്ങനെയും വേണം. കാരണം ആദ്യം കുലം, കുലത്തെ സ്നേഹിക്കാത്തവനെ ഈ ലോകത്തിന് വേണ്ട,
മറ്റ് മനുഷ്യ ജന്മങ്ങൾക്ക് വേണ്ട കുലമാദ്യം, പിന്നെ ചുറ്റുപാട്, പിന്നെ സംസ്ഥാനം, പിന്നെ രാജ്യം, വസുദേവ കുടുംബകം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസേ നിങ്ങൾക്ക് ഓർമ്മയുണ്ട, ശബരിമല പോയ പോലെയാണ്. അദ്ദേഹം ഒരു അയ്യപ്പ വിശ്വാസിയാണ്. അയ്യപ്പനും ഈ നാട്ടിലെ എല്ലാ ദേവഗണങ്ങളും മറ്റ് മുഴുവൻ വിശ്വാസികളുടെ ആരാധനാമൂർത്തികളും ഈ സർക്കാരിനോടൊപ്പമാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് നാട്ടുകാർക്ക് മനസ്സിലായില്ലേ എന്നൊരു ഡൗട്ട്. അപ്പൊ തന്നെ ലളിത ഭാഷാപ്രിയനായിട്ടുള്ള ബേബി സഖാവ് വന്ന് അതിനെ വിശദീകരിച്ച്, ദേവഗണങ്ങളും ദൈവവുമൊക്കെ അവർക്ക് വോട്ടവകാശമുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ചെയ്യുമായിരുന്നു. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ നിന്നുള്ളൊരു പഴയ മുദ്രാവാക്യമുണ്ട്, അതൊക്കെ വിട്ട് വൈരുദ്ധ്യാത്മക ഭൗതികവാദ മോഡൽ അറബിക്കടലിൽ നിന്നുള്ള മുദ്രാവാക്യം അന്നുയർന്നു. അതുകൊണ്ട് വിശ്വാസികൾ ഇടതുപക്ഷത്തിനെതിരല്ല, ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഇത് അമ്പലക്കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണോ അല്ലെങ്കിൽ നിയമസഭയിലോട്ടുള്ള തെരഞ്ഞെടുപ്പാണോ, നാട്ടുകാർക്കെല്ലാം കൺഫ്യൂഷനായി. അയ്യപ്പനും പൊറുക്കില്ല, അയ്യപ്പ വിശ്വാസികളും പൊറുക്കില്ല. വികസന പ്രശ്നങ്ങളൊന്നുമല്ല, തെരഞ്ഞെടുപ്പിൽ കാര്യമായ കാര്യം വേറെയാണെന്നാണ് ചിലർ കണ്ടെത്തിയത്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ശരണം വിളിച്ചില്ല, ഇപ്പോഴാണ് അയ്യപ്പന്റെ ദോഷം മനസ്സിലാവുന്നത്. ചില നേതാക്കന്മാരെന്ന് ജ്യോതിഷന്മാരെ പോലെയല്ലേ പെരുമാറിയത്? അത് അനുഭവിച്ചേ മതിയാവും. രണ്ടുകൂടി അറിയാത്ത മലയാളത്തിൽ ആന്റണി സാറൊക്കെ അങ്ങ് പറഞ്ഞു ഒപ്പിച്ച് അയ്യപ്പൻ ഓർക്കുന്നതിന്റെ കൂടെ അയ്യപ്പ തെറ്റിപ്പറ്റി പോയി. കെ സുരേന്ദ്രൻ വന്ന് പുരാണ മോഡലില് ഒരു കഥ പറച്ചല്, ആരാമോ പറഞ്ഞു കൊടുത്തിന്. അസുരനായിട്ടുള്ള പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അസുര ഗണങ്ങളും ചേർന്ന് ശബരിമലയിൽ നടത്തിയ നീചമായിട്ടുള്ള അതിക്രമങ്ങൾ വോട്ടർമാർ വീണ്ടും ഓർമ്മിക്കുമെന്ന് വിചാരിച്ചാണ് ഇരട്ടച്ചങ്കനായിട്ടുള്ള മുഖ്യമന്ത്രി ഇപ്പോൾ മലക്കം മറിച്ചിലിന് തയ്യാറായത്. വോട്ടർമാർ നന്നായിട്ട് ഓർത്ത് കെ സുരേന്ദ്രൻ കോന്നിയിലും മഞ്ചേശ്വരത്തും തോറ്റ്, ബി ജെ പിക്ക് ആകെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു നേമത്ത്, അതും തോറ്റ്. സ്വസ്തി. തുടങ്ങിയിട്ടേ ഉള്ളൂ, തൃക്കാക്കരയിൽ ഭക്തിസാന്ദ്രമായ മേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുന്നുണ്ട്. വിശ്വാസക്കാറ്റ് ആഞ്ഞു വീശുന്നതാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അപ്പോൾ ശരി, കാണാം.